തിരൂരിലെ മണ്ണിനെ അഭിമാനത്തിന്റെ പ്രതീകമായി തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മാരകം വേണമെന്ന് ഹിന്ദുവൈക്യ വേദിയെ സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ. മറ്റു ജില്ലകളിൽ പ്രതിമ ആകാമെങ്കിൽ മലപ്പുറത്ത് മാത്രം എന്താണ് വിലക്കെന്നും അവർ ചോദിച്ചു. തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരക സമരസമിതി മലപ്പുറത്ത് സംഘടിപ്പിച്ച സമരപ്രഖ്യാപന കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അവർ. തിരൂർ ദേശം ഭാരതത്തിന്റെ ഭാഗമാണ്. ഏതെങ്കിലും മതവിഭാഗത്തിന്റെ സങ്കുചിത ചിന്തയിൽ പ്രതിമാ നിർമ്മാണം അട്ടിമറിക്കപ്പെടരുത്. 2002 മുതൽ സഹിച്ചു, ഗതികെട്ടപ്പോൾ മാത്രമാണ് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചതെന്നും ശശികല ടീച്ചർ പറഞ്ഞു. ഈ നാടിന്റെ സംസ്കൃതി വീണ്ടെടുക്കണം. അത് ആരുടെയെങ്കിലും സങ്കുചിതമായ വികാരങ്ങൾക്ക് പണയം വെക്കാനുള്ളതല്ല, ആർക്കെങ്കിലും ഇട്ട് കൊട്ടതട്ടാനുള്ളതുമല്ല ഇവിടുത്തെ സംസ്കാരം. മതാതീത സംസ്കാരം എന്നായിരം വട്ടം പറയുന്ന രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട അത്തരക്കാർ രൂപീകരിച്ച തിരൂർ നഗരസഭ ഇതിന് ഉത്തരം പറയണം. കേരള ഗവൺമെന്റും പറയണം ഈ നാട് മതാതീത സംസ്കാരമാണോ എങ്കിൽ എന്തുകൊണ്ട് ബാക്കി എല്ലാ ജില്ലകളിലും പ്രതിമകളാകാമെങ്കിൽ, ആൾ രൂപത്തിലുള്ള പ്രതിമകളാകാമെങ്കിൽ ഈ ജില്ലക്ക് എന്തെങ്കിലും വിലക്കുണ്ടോ? അപ്രഖ്യാപിത വിലക്കുകളുണ്ടോ? അപ്പൊ ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ട് പൊതുസമൂഹം, ഭാഷാ സ്നേഹികൾ ഇറങ്ങുകയാണ്. ഞങ്ങൾക്കൊരു ഉത്തരം കിട്ടിയേ പറ്റൂ, ആ ഉത്തരം എഴുത്തച്ഛന്റെ പ്രതിമയായിരിക്കണം. അത് നിശ്ചയിച്ച സ്ഥലത്ത് തിരൂരിന്റെ അഭിമാന മുദ്രയായി അത് മാറണം. തിരൂർ എന്ന് പറഞ്ഞാൽ അത് എഴുത്തച്ഛനുമായി ഓരോ നാടിനും ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തിൽ ഇവിടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എഴുത്തച്ഛന്റെ പൈതൃകം തന്നെയാണ് ഈ മണ്ണിന്. അതുകൊണ്ട് ഈ മണ്ണിന്റെ മുഖമുദ്രയായി എഴുത്തച്ഛന്റെ പ്രതിമ മാറണം. മലപ്പുറത്തും എറണാകുളത്തുമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കൺവെൻഷൻ ഉദ്ഘാടനം ഓൺലൈനിൽ മുൻ PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ നിർവഹിച്ചു. RV ബാബു, PV മുരളീധരൻ, PV ശിവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജനം, മലപ്പുറം.